अरे मതി മതി ഇത്രയും മതി മിടുക്കി തകർത്ത് കളഞ്ഞു ജയിച്ചു അല്ലേ അങ്ങനല്ലേ പാടുള്ളൂ അതെ വലിയ ആളല്ലേ നിങ്ങൾ പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ ഞാനാരാ നിസാരയായ ഒരു പെണ്ണ് പക്ഷെ ഒന്ന് മനസ്സിലാക്കുക എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ് എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല ഉള്ളിലൊരായിരം മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത് ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റി വീഴുമ്പോ ഓർത്തോളൂ അതൊരു പ്രളയത്തോളം പെരുകും മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല കുഴപ്പമായി എന്താടോ കല്ലൻ ചാക്ക് സിയെ ചെറിയ പൊക്കി ആരോ ഒറ്റിയതാ മഫ്തിയിലാ വന്നേ സർക്കിൾ ഓഫീസിലേക്കാ കൊണ്ടുപോയിരിക്കുന്നത് ചെറിയാനല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലോ നീ എസ് ഐ മധുനെ എന്ന് വിളി തല്ലും ചവിട്ടും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ ഹലോ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ ഞാനാ നീലാണ്ടൻ എസ് ഐ അല്ലേ ഓഹോ സബ്ജയില്ല ആ ശരി അങ്ങനെ ചെയ്യാം റിമാൻഡില്ല സബ് ജയിലില്ല അവിടം വരെ പോണം വണ്ടി റെഡിയാക്ക് അവൻ കുറ്റമായിട്ടിരിക്കുക ചതയ്ക്കാൻ ഇനി ഒരിഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി ഈ തടി പോക്ക ഇനി ഇതുകൊണ്ട് ജോലി എടുത്ത് കഴിയാവും തോന്നുന്നില്ല എന്ത് സഹായത്തിനും ഞാൻ പുറത്തുണ്ട് പേടിക്കണ്ട എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായില്ലോ സാറേ പിന്നെ വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം ഒരു തുക കൈ കിട്ടണം പെണ്ണും പിള്ളേരും പട്ടിണിയായിരുന്നല്ലോ എന്താ വേണ്ട 5 ലക്ഷം ഇതിലൊരു പേശൽ വേണ്ട എൻ്റെ അളിയൻ വരും തുക അവൻ്റെ കിട്ടണം അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് ഞാൻ തടിയൂരി എടുക്കും ഈ 5 എന്നൊക്കെ പറയുന്നത് മുതലാളിക്കൊരു തുകയാണോ ഏറ്റു അവൻ സന്ദർഭം മുതലെടുക്കുകയാണ് കള്ളപ്പന്നി ഇനി അത് നോക്കണ്ട പെട്ടുപോയില്ലേ എങ്ങനെയെങ്കിലും തലയൂരി എടുക്കുകയാണ് ഇപ്പൊ വേണ്ടത് 5 ലക്ഷം മേലേടത്തെ പറമ്പ് അല്ലേ വരേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരുടെ അടുത്താ കാശ് തരാണ്ടാവുക ഓരോരുത്തരെയും കൈ അയച്ച് സഹായിക്കുമ്പോ ഞാൻ പണ്ടേ പറയാറില്ലേ നമുക്കൊരാപത്ത് വരുമ്പോ ആരും ഉണ്ടാവില്ലാന്ന് ഇപ്പൊ അനുഭവത്തിൽ വന്നില്ലേ താൻ പുരാണം വിളമ്പാതെ പറമ്പിന് ഒരാളെ പറയടോ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ നിങ്ങളൊക്കെ ഒന്ന് വാതോർക്ക് ആളെന്ന് വെച്ചാ ഇപ്പൊ റെഡി ക്യാഷ് കയ്യിലുള്ള ഒരാളേ ഉള്ളൂ വീരാൻകുട്ടി അവനാ അതാ സത്യം നാണക്കേട് ഓർക്കണ്ട വേറൊരു വഴി ഇല്ലാത്തോണ്ടാ അവനെ തന്നെ കാണാം ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു ഇടനിലക്കാരൊന്നുമില്ലാതെ നീലൻ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത് മനസ്സിലായി വേറൊരു വഴിയില്ല അല്ല വരേ ഇല്ല സമയവും നമ്മുടെ കയ്യിൽ കുറവാ എനിക്ക് നിങ്ങളോട് ഒരലോഹ്യമില്ല എന്നെ നിങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയിപ്പിച്ചതും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുത്തിച്ചു എല്ലാം പടച്ചോന്റെ ഒരു കളി. എന്നാ ഞാൻ എന്റെ വില എന്ന് പറയാം. എന്താ വരേ? ഒരു 6 ഉറുപ്പ്യക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. വീരാൻകുട്ടി, അത് വല്ലാണ്ട് കുറവല്ലേ? സെന്റിനൊരു... എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സമ്മതമാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. ക്യാഷ് ഇപ്പൊ തന്നെ കൈത്തരും. വീരാൻകുട്ടി മുമ്പ് പറഞ്ഞത് പറഞ്ഞാലേ നിങ്ങൾ മാറ്റിയില്ലേ? അതിൽ കൂടുതൽ വില ഞാൻ കാണുന്നില്ല. വരേ, അത് ഉറപ്പിച്ചോളൂ. നീല പറഞ്ഞ പോലെ ചെയ്യൂ. എന്നാ അങ്ങനെ തന്നെ. പാപ്പാ, അതിങ്ങോട്ട് എടുത്തോളി. ഫുൾ ക്യാഷാ. അതാ വീരാൻകുട്ടിയുടെ കച്ചവടം. 70 കിലോ അടക്കലൊക്കെ നമുക്ക് വഴിയെ നടത്താം. എന്താ വരേ? വാപ്പാ, നിങ്ങൾ തന്നെ അത് മേനോൻകുട്ടിയുടെ കയ്യിലങ്ങോട്ട് കൊടുത്തേക്ക്.